ബാങ്കുകളിൽ നിന്നും ലോൺ എടുക്കുന്ന വ്യക്തികളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് പങ്കുവെക്കുന്നത്. വിഷയം സിബിൽ സ്കോറാണ്. നിങ്ങളൊരു ബാങ്കിൽ നിന്നും ലോൺ എടുത്തു, നിങ്ങൾ കൃത്യമായും തിരിച്ചടയ്ക്കുന്നില്ല, വീഴ്ച വന്നു, നോട്ടീസായി, നിങ്ങൾ പിന്നീടൊക്കെ കൊണ്ട് തിരിച്ചടയ്ക്കും ഒക്കെ ആയിക്കോട്ടെ. പക്ഷേ നിങ്ങൾ അറിയാനുള്ള ഒരു കാര്യം, ഈ വീഴ്ച വരുത്തുന്നത്, EMI അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുമ്പോൾ അത് നിങ്ങളെ സിബിൽ സ്കോറിനെ ബാധിക്കും. പിന്നീട് നിങ്ങളൊരു ലോൺ അപേക്ഷയുമായി ഏത് ബാങ്കിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് കൃത്യമായി കിട്ടണം എന്നില്ല. നിങ്ങളുടെ സിബിൽ സ്കോർ കുറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും നിങ്ങൾ ബാങ്ക് ലോൺ എടുത്തിട്ടുള്ള ബാങ്കിൽ നിന്ന് മാത്രമല്ല മറ്റ് ബാങ്കുകളിൽ നിന്നും നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള സാധ്യത കുറയും. കാരണം സിബിൽ സ്കോറിനെ സംബന്ധിച്ച് ഏത് ബാങ്കിൽ നിങ്ങൾ അപേക്ഷയുമായി പോയാലും അവർ നിങ്ങളുടെ സിബിൽ സ്കോർ പരിശോധിക്കും. സിബിൽ സ്കോർ ഏജൻസി എല്ലാ ബാങ്കുകൾക്കും നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഈ തിരിച്ചടവിൻ്റെ ക്വാളിറ്റി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കും. അപ്പോൾ ഉടൻ ബാങ്കുകൾ പരിശോധിക്കുന്നത് നിങ്ങളെ ഡീറ്റെയിൽസ് വെച്ചിട്ട് സിബിൽ സ്കോർ പരിശോധിക്കും. പരിശോധിക്കുമ്പോൾ നിങ്ങൾ വീഴ്ച വരുത്തുന്ന ആളാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ബാങ്കുകൾ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് പിന്നീട് ലോൺ തരില്ല. നോർമലി 750 സിബിൽ സ്കോർ പോയിൻ്റാണ് ഞാൻ പറയുന്നത്. 750 അതിൻ്റെ മുകളിലാണെങ്കിൽ കണ്ണടച്ച് ബാങ്കുകൾ നിങ്ങൾക്ക് പിന്നീടും ലോൺ തരും. 700 കഴിഞ്ഞാലും ബാങ്കുകൾ തരും. 650 വരെ കഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് തരുന്ന ചില ബാങ്കുകളുണ്ട്. എല്ലാ ബാങ്കും അല്ല ഞാൻ പറയുന്നത്, ചില ബാങ്കുകൾ തരുന്നുണ്ട്. പിന്നീടുള്ള നിങ്ങളുടെ ഈ തിരിച്ചടവിൻ്റെ കപ്പാസിറ്റിയൊക്കെ നോക്കിയിട്ടായിരിക്കും അവരത് തരുന്നത്. പൊതുവേ ഇതാണ് സിബിൽ സ്കോറിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ സിബിൽ സ്കോറ് നിങ്ങൾക്ക് തിരിച്ചടവ് മൂലം ഡൗൺ ആയി കിടക്കുകയാണെങ്കിൽ അത് മെച്ചപ്പെടുത്താനുള്ള ചില വഴികളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കൃത്യമായി കേൾക്കണം. സിബിൽ സ്കോർ കുറയുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങളെ തിരിച്ചടവ് മുടങ്ങുന്നു എന്നുള്ളതാണ്. കുടിശ്ശികയായി കിടക്കുന്ന തുക നിങ്ങൾ കൃത്യമായും ഒരുമിച്ച് കൊണ്ട് വേഗം അടച്ച് തീർക്കുക. എത്ര വേഗം നിങ്ങൾ അടച്ച് തീർക്കുമോ അത്രത്തോളം നിങ്ങൾക്കതിൻ്റെ മെച്ചം ഉണ്ടാകും. ഇനി അല്ല, നിങ്ങൾക്ക് സിബിൽ സ്കോർ കുറേ കൂടി മെച്ചപ്പെടുത്തണം, നിങ്ങളെ മോശപ്പെട്ട സിബിൽ സ്കോർ മെച്ചപ്പെടുത്തണം എങ്കിൽ നിങ്ങൾ പിന്നീട് ചെയ്യാനുള്ള ഒരു ബുദ്ധി, നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ബുദ്ധി പറയാം. അതിൽ ഒന്ന്, നിങ്ങൾ ഉടൻ തന്നെ ഏതെങ്കിലും ഒരു ലോൺ നിങ്ങൾ എടുക്കുക. അത് പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗോൾഡ് ലോൺ. ഗോൾഡ് ലോൺ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, EMI ഓരോ മാസം തിരിച്ചടവ് നടത്തത്തക്ക രീതിയിലുള്ള ഗോൾഡ് ലോൺ എടുക്കണം. ചില ഗോൾഡ് ലോൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ അവസാനം കൊണ്ട് എപ്പോഴാണ് പൈസ കിട്ടുന്നത്, ഒരുമിച്ച് കൊണ്ട് അടയ്ക്കും, ഗോൾഡ് ലോൺ തിരിച്ചടയ്ക്കും. പക്ഷേ അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ സിബിൽ സ്കോർ മെച്ചപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യണം? ഒരു ഗോൾഡ് ലോൺ എടുത്തിട്ട് EMI അടിസ്ഥാനത്തിൽ മാസം തോറും തിരിച്ചടവുള്ള ഗോൾഡ് ലോൺ ആയിരിക്കണം എടുക്കാൻ. എന്നിട്ട് കൃത്യമായി മാസം നിങ്ങൾ തിരിച്ചടയ്ക്കുക. അതിൽ നിങ്ങൾ ഒരു വീഴ്ചയും വരുത്താതിരിക്കുക. നമുക്ക് സിബിൽ സ്കോർ മെച്ചപ്പെടുത്താനുള്ള ഉപായമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായും അത് തിരിച്ചടയ്ക്കുന്നു. അപ്പം നിങ്ങൾ സിബിൽ സ്കോറിൽ മിടുക്കനായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. പേഴ്സണൽ ലോൺ എടുത്താലും നിങ്ങൾ അതുപോലെ തിരിച്ചടവ് കൃത്യമായും നിങ്ങൾ നടത്തുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ മിടുക്കനായി വരികയാണ്. ഇനി അടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുക. ഒരു പുതിയ ക്രെഡിറ്റ് കാർഡ് അങ്ങ് എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് അതിൽ കഴിയുന്നതും 30% സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് 30% കൂടുതൽ നിങ്ങൾക്ക് സിബിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാനുള്ള ലിമിറ്റിൻ്റെ 30% കൂടുതലായി നിങ്ങൾ ക്രെഡിറ്റിൽ സാധനങ്ങൾ എടുത്തു കളയരുത്. മറിച്ച് 30% നിർത്തുക. നിർത്തിയിട്ട് നിങ്ങൾ അതും കൃത്യമായും തിരിച്ചടയ്ക്കുക. അവിടെയും നിങ്ങൾ ഒരു ലാക്സിറ്റി ഉണ്ടാവരുത്, വീഴ്ച ഉണ്ടാവരുത്. ഉണ്ടാവാതെ നിങ്ങളിത് കൃത്യമായും തിരിച്ചടയ്ക്കുക. ഒന്ന്, ആദ്യം ഞാൻ എന്തു പറഞ്ഞു, നിങ്ങളൊരു പേഴ്സണൽ ലോൺ എടുക്കുക, കൃത്യമായും തിരിച്ചടയ്ക്കുക. ഗോൾഡ് ലോൺ എടുക്കുക, കൃത്യമായും മാസം തിരിച്ചടയ്ക്കുക. അതല്ല എങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുക, നിങ്ങൾ കൃത്യമായും തിരിച്ചടവ് നടത്തുക. അപ്പോൾ 6 മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ മെച്ചപ്പെട്ടു വന്നു തുടങ്ങും. നിങ്ങൾക്ക് വേറെ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ട് വരാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഈ വേറെ ഒന്നുകൂടെ നിങ്ങൾക്ക് ചെയ്യാം, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിന്ന് നമുക്കൊരു ലോൺ എടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കുക. ഉപയോഗിച്ചിട്ട് ആ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ എടുത്ത ലോണിൻ്റെയും തിരിച്ചടവ് കൃത്യമാക്കുക. അങ്ങനെ കൃത്യമാക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സിബിൽ സ്കോർ ആ രീതിയിലും മെച്ചപ്പെടുത്തും.
അപ്പോൾ നിങ്ങൾ ആദ്യം അടയ്ക്കാതിരുന്നതിൻ്റെ വീഴ്ചകൾ ഓരോന്നായിട്ട് നിങ്ങൾ പരിഹരിച്ച് കൊണ്ട് പോവുകയാണെങ്കിൽ 6 മാസം വരി മാസം മതിയാവും നിങ്ങൾക്ക് സിബിൽ സ്കോറ് മെച്ചപ്പെടുത്താൻ. ഇത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചില ഏജൻസികളൊക്കെ ഉണ്ട്, മെച്ചപ്പെടുത്തി തരാം. അതൊന്നും നിങ്ങൾ ഒപ്റ്റ് ചെയ്യേണ്ട, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രമം കൊണ്ട് തന്നെ, നിങ്ങളുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും തന്നെ 6 മാസത്തിനകം നിങ്ങൾക്ക് സിബിൽ സ്കോറ് മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. ഇനി സിബിൽ സ്കോറിലെ സാധാരണ ചില ആളുകൾ ചെയ്യുന്ന ഒരു അബദ്ധമുണ്ട്. പൈസ നിങ്ങൾ അടയ്ക്കും, പക്ഷേ അത് വരവ് വച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പോകാറില്ല. ഇങ്ങനെ വരവ് വച്ചില്ലെങ്കിലും നിങ്ങൾ അടച്ചില്ല എന്നായിരിക്കും സിബിൽ സ്കോറിൻ്റെ കണക്ക് കൂട്ടലിൽ വരിക. അതുകൊണ്ട് നിങ്ങൾ ഓരോ മാസവും നിങ്ങൾ എടുത്ത ലോണിൻ്റെ തിരിച്ചടവ് നടത്തിയിട്ടുണ്ട്, അത് വരവ് വച്ചിട്ടുണ്ട്, നിങ്ങളുടെ ലോൺ അക്കൗണ്ടിലേക്ക് വരവ് വച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. നിശ്ചയമായും നിങ്ങൾ ഉറപ്പ് വരുത്തണം. അത് ഇല്ല എങ്കിൽ സിബിൽ സ്കോറിനെ അത് ബാധിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾ അടച്ചിട്ടുണ്ട്, പക്ഷേ പിന്നീട് അത് ഓക്കെ ആക്കാം, പക്ഷേ സിബിൽ സ്കോറിൽ നിങ്ങൾ അടച്ചില്ല എന്ന് കാണിക്കും. കാരണം ഈ അക്കൗണ്ടിൽ വരവ് വെച്ചാലേ സിബിൽ സ്കോറിൽ അത് കാണിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം പലരും വിട്ടുപോകുന്ന ഒന്നും കൂടി ഞാൻ സൂചിപ്പിക്കാം. നിങ്ങൾ ആർക്കെങ്കിലും ഒരു കോ ആപ്ലിക്കൻ്റായി നിന്നു, ഇല്ലെങ്കിൽ ജാമ്യക്കാരനായി നിങ്ങൾ നിന്നു, ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവർ അതടയ്ക്കുന്നുണ്ട്, അവർ ലോണിന് വേണ്ടിയാണല്ലോ നിങ്ങൾ ജാമ്യം നിൽക്കുന്നത്, ആ ലോണിൻ്റെ തിരിച്ചടവ് കൃത്യമായും അവർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അത് ഫോളോ ചെയ്യണം. അങ്ങനെ ഫോളോ ചെയ്യാത്ത പക്ഷം അവർ വീഴ്ച വരുത്തിയാലും നിങ്ങളെയും ബാധിക്കും. തുല്യമായ ഒരു ബാധ്യതയാണ്, റെസ്പോൺസിബിലിറ്റിയാണ് ജാമ്യം എടുക്കുന്ന ആളിനും, സോറി, ലോൺ എടുക്കുന്ന ആളിനും ജാമ്യം നിൽക്കുന്ന ആളിനും ഉള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായും അത് പോയി ബാങ്കിൽ ഉറപ്പ് വരുത്തണം, അവൻ കൃത്യമായി ഈ കക്ഷി അടയ്ക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ അയാളെ പ്രേരിപ്പിച്ച് അടപ്പിച്ചേക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോറ് കുറയും. അത് നിങ്ങളെയാണ് ബാധിക്കുക. പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ജാമ്യം നിൽക്കും, പിന്നെ നിങ്ങൾക്കൊരു ലോൺ ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ കിട്ടാതെയും പോകും. സിബിൽ സ്കോർ താഴെ പോയി കിടക്കുന്നു, മറ്റേ ആളിന് വേണ്ടി നിങ്ങൾ നിന്നതാ, അവനടച്ചില്ലെങ്കിൽ നിങ്ങളെയും ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം വ്യക്തമായും നിങ്ങൾ ഓർത്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നില്ല, ഒരിക്കൽ കൂടി സംശയമുള്ള ഒരിക്കൽ കൂടി ഈ എപ്പിസോഡ് കണ്ടാൽ മാത്രം മതിയാകും. ഇങ്ങനെയുള്ള വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്ന ചാനലാണ് Aplus Tube. ഇതുമായി ബന്ധപ്പെട്ട്, ലോണുമായി ബന്ധപ്പെട്ട് ഏറെ എപ്പിസോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ജപ്തി നോട്ടീസ് വന്നാൽ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ എല്ലാം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ബാങ്ക് ലോൺ എന്ന് പറയുന്ന ഒരു വിഷയം പ്ലേ സ്റ്റോറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട എല്ലാ വിവരവും നിങ്ങൾക്ക് മനസ്സിലാകും. പ്രത്യേകിച്ചൊരു ചോദ്യം വേണ്ടി വരില്ല. ഇനിയും ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്താൽ നന്നായിരിക്കും. എല്ലാ ദിവസവും 6 മണിക്ക് എപ്പിസോഡുണ്ട്, വിവിധ വിഷയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ചിലതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അത് നിങ്ങൾക്ക് എല്ലാ വൈകുന്നേരം 6 മണിക്ക് നിങ്ങളുടെ അറിയിപ്പ് കിട്ടുമല്ലോ, അതിനാണ് ഞാൻ ആ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാൻ പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്താൽ സന്തോഷം, ലൈക്ക് ചെയ്താലും സന്തോഷം. നന്ദി.